നമസ്കാരം. ഡ്രീം ഫിറ്റ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീല ജയകുമാർ. ഞാൻ പറഞ്ഞിരുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. വളരെ ഈസി ആയിട്ടുള്ളതാണ് ഞാൻ ആദ്യം എടുത്തുകൊണ്ട് വരുന്നത്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിക്കറാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ തയ്ക്കാവുന്ന തരത്തിലുള്ള നിക്കറാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ തിയറി വെച്ചാണ് ഈ നിക്കറ് തയ്ക്കാൻ പോകുന്നത്. നമ്മളൊരു അളവ് മീതെ വെച്ച് വെട്ടി തയ്ച്ചു കഴിഞ്ഞാൽ ആ അളവിനുള്ള നിക്കറ് മാത്രമേ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. എന്ത് ഡ്രസ്സാണെങ്കിലും നമ്മളത് തിയറി വെച്ച് പഠിക്കുവാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്കത് തയ്ച്ചു കൊടുക്കാം. എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ കുട്ടിയാണെങ്കിലും തിയറി സെയിം ആയിരിക്കും. അപ്പം നമുക്ക് ഈ തിയറി വെച്ച് നമുക്ക് ലേഡീസിനുള്ള പാൻറ് വേണമെങ്കിൽ തയ്ക്കാം. അതിന് ലെങ്ത് കൂട്ടിയാൽ മതി. ആൺകുട്ടികൾക്കുള്ള ബർമുട പോലെ അത് തയ്ക്കാം. എല്ലാത്തിനും ഈ തിയറി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തിയറിയിലേക്ക് കടക്കാം. ഞാൻ അളവെടുത്തിരിക്കുന്നത് ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ അളവാണ്. അപ്പോൾ 4 വയസ്സുള്ള കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില 4 വയസ്സുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാകും, ചില കുട്ടികൾ ചെറുതായിരിക്കും. അപ്പം നമ്മൾക്ക് കറക്റ്റായിട്ട് ഇത് 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് എല്ലാ കുട്ടികൾക്കും പാകമായിരുന്നു വരില്ല 4 വയസ്സിലെ. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന അളവ് ഞാൻ പറഞ്ഞുതരാം. ഈ നിക്കറിൻ്റെ ലെങ്ത് 9 ഇഞ്ചാണ്. ഇതിൻ്റെ സീറ്റ് വരുന്നത് 21 ഇഞ്ചാണ്. സീറ്റെന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിൽ ഏറ്റവും ചുറ്റളവ് കൂടിയ ഭാഗത്തുള്ള അളവാണ് നമ്മൾ സീറ്റായിട്ട് കണക്കാക്കുന്നത്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കർ എവിടെയാണോ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് നിക്കർ ഇടുന്നത് അവിടുത്തെ അളവാണ് വേസ്റ്റ്. പിന്നെ ലെഗ് ലൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആ നിക്കറിന് അതിൻ്റെ തുടയുടെ ചുറ്റളവാണത്. അത് കുറച്ച് ലൂസായിട്ട് കിടക്കത്തക്കവണ്ണമാണ് എടുത്തിരിക്കുന്നത്. കളിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ വലിച്ചിലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഈ 4 അളവാണ് ഞാൻ ഈ നിക്കറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തിയറി വെച്ച് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ലെങ്ത് 9 ഇഞ്ച് എടുത്തു. ഈ 9 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇഞ്ചെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. 2 ഇഞ്ചെന്നാണ്. അപ്പോൾ ലെങ്ത് 9 ഇഞ്ച് എടുത്തു. ആ ലെങ്തിൻ്റെ കൂടെ 2 ഇഞ്ച് ടോപ്പ് ഫോൾഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് ബോട്ടം ഫോൾഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടല് 12 ഇഞ്ചാണ് ഈ നിക്കറിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിക്കറിൻ്റെ ഫുൾ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവാണ് എടുത്തിരിക്കുന്നത്. EF ആണ് പിന്നെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ABCD എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ. ഇതിൽ EF എന്ന് പറയുന്നത് നമ്മുടെ സീറ്റിൻ്റെ അളവാണ്. ഈ സീറ്റിൻ്റെ അവിടെ വരുന്ന അളവാണ്. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 സീറ്റ് + 2 ഇഞ്ച് ലൂസിന് വേണ്ടിയാണ് +1.5 ഇഞ്ച് ഈ സീറ്റിൻ്റെ അവിടേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ 1/3 സീറ്റ് എന്ന് പറയുമ്പോൾ സീറ്റ് ഞാൻ പറഞ്ഞല്ലോ 21 ഇഞ്ചാണെന്ന്. അപ്പോൾ 1/3 സീറ്റ് എന്ന് പറയുമ്പോൾ 7 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി പിന്നെ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി. അങ്ങനെ ടോട്ടൽ ഈ നിക്കറിൻ്റെ വിട്ട് വരുന്നത് 10.5 ഇഞ്ചാണ്. അതായത് 21/3 = 7 +2 + 1.5. അപ്പം ഈ ഭാഗമാണ് 10.5 ഇഞ്ചായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് BG ഈ അളവാണ്. നമ്മൾ എവിടെ വെച്ചാണ് ഈ നിക്കറിന് ഈ അളവ് കൊടുക്കുന്നത്? നമ്മളിപ്പോൾ സീറ്റിൻ്റെ അളവ് 10.5 എടുത്തല്ലോ. പക്ഷേ നമുക്ക് വേസ്റ്റ് അത്ര ആവശ്യമില്ല. വേസ്റ്റിൽ നമ്മൾ 1.5 ഇഞ്ച് കുറയ്ക്കുവാണ്. അപ്പോൾ ഈ 1.5 ഇഞ്ച് വേസ്റ്റിന് കുറച്ചിട്ട് സീറ്റിൻ്റെ അവിടെ നമ്മൾ വളച്ച് കൊടുക്കും. ആ വളയ്ക്കുന്ന ഭാഗത്തേക്കുള്ള അളവാണ് ഈ BG എന്ന് പറയുന്നത്. BG നമ്മൾ എടുക്കുന്നത് 1/3 സീറ്റ് + 1.5. 1/3 സീറ്റ് എന്ന് പറയുമ്പോൾ 21/3 = 7 വരും. 7 + 1.5 = 8.5. അങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ 2 ഇഞ്ച് ഫോൾഡിങ് അടക്കം മുകളിൽ നിന്ന് നമ്മൾ 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ GE എന്ന് പറയുന്നത് 1.5 ഇഞ്ച്. അതാണ് നേരത്തെ പറഞ്ഞു തന്നു സീറ്റിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് കുറച്ചാണ് അരവണ്ണത്തിലേക്ക് വരുന്നതെന്ന്. അപ്പം നമ്മളുടെ ഈ സീറ്റിൻ്റെ അളവ് 10.5 വന്നു. ഇവിടെ 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാൻ വെച്ചിട്ടുണ്ട്. അതാണ് HI എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 12 ഇഞ്ച്, ടോട്ടൽ വിഡ്ത്ത് 10.5 ഇഞ്ച്. ഇനി നമ്മൾക്കിത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് നിക്കറ് തയ്ക്കുമ്പോഴും നമുക്ക് ഈ പാറ്റേൺ വെച്ച് ഈ അളവിലുള്ള ഏത് നിക്കറ് തയ്ക്കുമ്പോഴും ഈ പാറ്റേൺ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അളവെടുക്കാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ ഒന്നും പോകണ്ട. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്ക്കുമ്പം ഇതുപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ പേപ്പർ എടുത്ത്
തയ്ച്ചാൽ മതി. കുട്ടി കുറച്ച് വലുതാണവർ ആ സെയിം അളവായിരിക്കും. വലുതായി കഴിയുമ്പോൾ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി വലിയ അളവിൽ നിങ്ങൾ അളവെടുത്ത് മുറിച്ച് വെക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു. നമുക്ക് ഈ വരച്ച് വെച്ചിരിക്കുന്ന പാറ്റേൺ ഒന്ന് വെട്ടിയെടുക്കാം. ഈ വളവ് നമ്മൾ ഇങ്ങനെയാട്ടോ വരയ്ക്കുന്നത്. നമ്മൾ ഈ 1.5 ഇഞ്ച് നീക്കി വരച്ച വളവ് ഇങ്ങനെ കറുവാക്കി എടുക്കണം കേട്ടോ. ഇവിടെ തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കറുവാക്കി എടുക്കണം. ഇത് നമ്മുടെ കാൽവണ്ണത്തിനേക്ക് ചരിച്ച് വരച്ചിരിക്കുന്ന വരയാണ്. ഇത് നമ്മളിപ്പോൾ വെട്ടുന്നതിൽ എളുപ്പം മടക്കി അടിച്ചു കഴിഞ്ഞത് വെട്ടിക്കളയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെട്ടണില്ല. ഇതിപ്പോൾ നമ്മളുടെ ഫ്രണ്ട് ഭാഗം ആട്ടോ നിൽക്കുന്നത്. ഇനി ബാക്ക് സൈഡ് ഇങ്ങനെയല്ല, ഫ്രണ്ട് ഭാഗം നമുക്ക് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് വെട്ടാം. ഇതാണ് തുണി. ഈ നിക്കറിന് 45 വീതിയുള്ള തുണിയാണെങ്കിൽ 35 സെൻറ്റിമീറ്റർ മതി. 45 വീതി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തുണി വേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ വിട്ട് അത്ര എത്തൂല, 36 ഇഞ്ചൊക്കെ ഉള്ളൂങ്കിലേ. നമുക്ക് ആദ്യം ചോക്ക് കൊണ്ടൊന്ന് വരച്ച് വയ്ക്കാം. നമ്മുടെ ഈ തുണിയുടെ വിട്ട് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. അപ്പം 1.5 ഇഞ്ചിൽ ഞാൻ ഈ തുണി മടക്കി വെച്ചേക്കുവാണ്. നമുക്കിനി ചോക്ക് കൊണ്ട് നന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് വെട്ടിയെടുക്കണം. കറക്റ്റ് ഇതിൽ ഇത് ഇതുപോലെ തന്നെ കറുവൊക്കെ വരയ്ക്കുക. പറ്റണ്ട, നമുക്ക് ഇതിൻ്റെ വീതി കൂടി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് വെട്ടാം. ഫ്രണ്ടിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയാണ് ബാക്ക് വെട്ടുന്നത്. എല്ലാവരും ബാക്ക് സൈഡിന് വണ്ണം കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെട്ടണേ. പാൻറ്റും നിക്കറും എല്ലാം നമ്മൾ അങ്ങനെ തന്നെ വെട്ടണേ. ബാക്ക് സൈഡ് കുറച്ച് കൂടുതലുണ്ടാവും. ഇതേ ഷേപ്പ് തന്നെയാണ് വെട്ടോ കേട്ടോ. ഇങ്ങോട്ട് നീക്കി വെട്ടും, ഇതിങ്ങോട്ടും നീക്കി വെട്ടും. ഇവിടെ നിന്ന് 1 ഇഞ്ച് കൂടുതൽ. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും വെട്ടിക്കഴിഞ്ഞു. ഇതാണ് ഫ്രണ്ട് പീസ്, ഇതാണ് ബാക്ക് പീസ്. ബാക്ക് പീസ് വന്നതൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസാണല്ലോ ആദ്യം വെട്ടി വെച്ചത്. ഫ്രണ്ട് പീസിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. ഇനി 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഇവിടെ നിന്ന് ചരിച്ച് കട്ട് ചെയ്യണം. ഫ്രണ്ട് പീസിൻ്റെ 1.5 ഇഞ്ച് കട്ട് ചെയ്യും. ഫ്രണ്ടും ബാക്കും റെഡി ആയിട്ടുണ്ട്. ഇവിടെ 1 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്, അതിവിടെ മടക്കി അടിക്കണം. ഇവിടെ 2 ഇഞ്ചാണ് കൂട്ടിയെടുത്തേക്കണേ നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ടും ബാക്കും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി തയ്ച്ച് കാണിക്കാം.
നമ്മൾ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടില്ല, സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് ഇങ്ങനെ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ബാക്കും ഫ്രണ്ടും സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. നമ്മൾ ആദ്യം തയ്ക്കുമ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഈ ജോയിൻ്റ് ആണ് ആദ്യം തയ്ച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതാദ്യം തയ്ക്കാം. ഫ്രണ്ടിൻ്റെ തയ്ച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കിൻ്റെയും കൂടി തയ്ക്കാം. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. നിവർത്തി വയ്ക്കുക. നിവർത്തി വച്ചിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്യുക. രണ്ടും ബാക്കും ചേർത്ത് വയ്ക്കുക. ചേർത്ത് ഇനി മറ്റേ സൈഡ് ഇതുപോലെ കൂട്ടി വെച്ച് അത് തയ്ക്കുക. രണ്ടടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരടി അടിക്കുന്നുള്ളൂ. നിങ്ങൾ തയ്ക്കുമ്പം രണ്ട് സ്റ്റിച്ച് ഇടണേ, പെട്ടെന്ന് വിട്ടുപോകാണ്ടിരിക്കാനാണ് രണ്ട് സ്റ്റിച്ച് ഇടണേ. ഇനി നമ്മൾ അടി മടക്കി അടിക്കാൻ പോട്ടെ. ഈ അടിയിൽ നിങ്ങൾക്ക് പൈപ്പിങ്ങോ പട്ടയോ അങ്ങനെയൊക്കെ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പെൺകുട്ടികളുടെ ട്രൗസറൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല പൈപ്പിങ്ങോ പട്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി ഞാൻ മറ്റേ സൈഡും കൂടി അടിച്ചിട്ട് തിരിച്ചു വരാം. സെൻറ്റർ ജോയിൻ ചെയ്തു, രണ്ടു സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ ഭാഗമാണ് ജോയിൻ ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ സെൻറ്ററിൽ വച്ചിട്ട് അതും കൂടി ജോയിൻ ചെയ്യണം. ഇനി മുകൾ ഭാഗം കൂടി അടിച്ച് ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നിക്കർ റെഡിയായി. മറിച്ചെടുക്കണം. മറിച്ചെടുത്തു. ഇല്ല, ജോയിൻ്റൊക്കെ നേരെ വന്നേക്കണം കേട്ടോ. ജോയിൻ്റ് രണ്ട് ജോയിൻ്റും നേരെ വന്നിട്ടുണ്ട്. നമുക്ക് മടക്കി അടിക്കാം. ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് മടക്കി അടിക്കാം. ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം മടക്കി അടിക്കുവാണ്. നമ്മളതിന് രണ്ടിഞ്ച് കൂടുതൽ എടുത്തിരുന്നു. ഇലാസ്റ്റിക് അകത്തേക്ക് കയറ്റാനുള്ള ഒരു ഗ്യാപ്പ് വിടാൻ മറന്നു പോരുത്. എത്രയും ഗ്യാപ്പ് ഇടാം ഇതിൽ കൂടി ഇലാസ്റ്റിക് കയറ്റാനുള്ള. ഇലാസ്റ്റിക് ഇടാൻ പോവാണ്. 16 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് എഴുതിയേക്കണേ കൊച്ചിന്. 16 ഇഞ്ച് വേസ്റ്റ് എടുക്കുമ്പം നമ്മൾ 3/4 ഇലാസ്റ്റിക് എടുത്തേക്കണേ, അതായത് 12 ഇഞ്ച്. പിന്നെ ചില ഇലാസ്റ്റിക് ഭയങ്കരമായിട്ട് വലിയും, അങ്ങനെ നമ്മൾ അപ്പം ആ ഇഞ്ചിൽ നമ്മളിങ്ങനെ ടേപ്പ് വെച്ചിട്ട് എത്ര ഇഞ്ചാണ് വേണ്ടതെന്ന് വെച്ചിങ്ങനെ നമ്മൾ വലിച്ചു നോക്കണം. അപ്പം വലിച്ചു നോക്കിയിട്ട് ഭയങ്കരമായിട്ട് വലിയണ ഇലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചും കൂടി കുറച്ചെടുത്താൽ മതി. ഒട്ടും വലിയാത്ത ഇലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കണം.
അത് നമ്മൾ നോക്കിയിട്ട് എടുക്കണം. ഇത് പാകത്തിന് വലിയ ഇലാസ്റ്റിക് ആണ്. അപ്പൊ 16 ഇഞ്ച് വേസ്റ്റിന് 12 ഇഞ്ച് ഇലാസ്റ്റിക് എടുത്താൽ മതി. ഇലാസ്റ്റിക് ഇടാൻ ഇട്ടിരുന്ന ഗ്യാപ്പിൽ കൂടി ഇലാസ്റ്റിക് ഇട്ടോണ്ടിരിക്കുന്നു. ഇങ്ങനെ കയറ്റണം. ഇതിന് മുമ്പേ സ്കേർട്ടിന് ഇലാസ്റ്റിക് ഇട്ട് കാണിച്ചു തന്നിരുന്നു. ഇലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ തുമ്പകത്തേക്ക് കയറാണ്ട് നോക്കണം. പിന്നെ നമുക്ക് ആദ്യം കയറ്റാൻ പാടാണ്. ആദ്യം ഊരിയെടുത്ത് പിന്നെ കയറ്റേണ്ടി വരും. പതിനാറ് ഇഞ്ച് അരവണ്ണത്തിന് 12 ഇഞ്ച് 1 ഇഞ്ച് സൈഡിൽ അടിക്കാനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 13 ഇഞ്ച്. നിങ്ങൾ ഇങ്ങനെ നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ട് ജോയിൻ ചെയ്യണം. മൂന്നാല് അടി അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇലാസ്റ്റിക് വലിയ വെക്കുന്നത്. ഊരി എടുക്കുക. ഇലാസ്റ്റിക് ഉള്ളിൽ നല്ലോണം ശരിയാക്കി വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന അത് ക്ലോസ് ചെയ്യണം. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന സ്ഥലം. ഇത് നമ്മൾ അടിച്ച് ക്ലോസ് ചെയ്യണം. നിക്കറ് തയ്ച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, നമ്മൾ ഫ്രണ്ട് കുറച്ചും ബാക്ക് കുറച്ച് കൂടുതലൊക്കെ എടുത്തല്ലോ. നമ്മൾ കുച്ചിന് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റണ്ടേ? അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ നടുക്കിലത്തെ ജോയിൻറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ ഒപ്പം വെച്ചാൽ മതി. അപ്പം ഈ കയറി നിൽക്കുന്ന വശമായിരിക്കും ബാക്ക്, അതല്ലേ നമ്മൾ കൂടുതലെടുത്ത്. നമ്മൾ എന്ത് ഏത് ഫോട്ടോ ഇട്ടാലും നമ്മൾ ലെഗിങ്സ് ഒക്കെ ഇടുമ്പോഴും നമ്മൾ ഇത് നോക്കിയിട്ട് വേണം ഇടാൻ. ലെഗിങ്സ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യണമല്ലേ. അപ്പം ഇതൊരു ലെഗിങ്സ് ആണിത്. ലെഗിങ്സിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ശരിക്ക്. ചിലതിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാകും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പോകും. അപ്പം നമ്മളിതിൻ്റെ ഫ്രണ്ടും ബാക്കും അറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജോയിൻറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, ജോയിൻറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കയറി നിൽക്കും. നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് എവിടെയൊക്കെ പിടുത്തം പോലെ തോന്നും. പിന്നെ നമ്മൾ കുനിയൊക്കെ ചെയ്യുമ്പോഴേക്കും ലെഗിങ്സ് താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പം നമ്മൾ എപ്പോഴും കുട്ടികളുടെ ട്രൗസർ ആണെങ്കിലും ലെഗിങ്സ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് വേണമല്ലോ. ഇത് വലിയ സൈസ് ആയതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നേക്കണത്. ഇത് കുഞ്ഞ് ട്രൗസർ ആയതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് വന്നത്. നിങ്ങൾക്ക് ആണ് നമ്മൾ ഫ്രണ്ട് ബാക്ക് മനസ്സിലാക്കണത്. ഇത് ഇത്രയും വലിയുന്നുണ്ട്. നമുക്കിനി ഈ കാല് ലൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇവിടെ സൈഡ് അടിച്ച് കൊടുക്കുക കേട്ടോ. കുട്ടിക്ക് ഇട്ട് നോക്കിയിട്ട് കുറച്ച് ലൂസ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. ലൂസായിട്ട് കിടക്കണമായിരിക്കും അവർക്ക് സുഖം. പെൺകുട്ടികൾക്കാണെങ്കിൽ ലൂസായിട്ട് കിടക്കണം ഒന്നും കൂടി നല്ലതാണ്. അപ്പം നിക്കർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിലേക്ക് കാണും വരെ ബൈ.